വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഒന്നുമല്ല, ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൈക്ക് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ചെറിയൊരു വീഴ്ചയൊക്കെ വീണു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. ആ ഒരു കാര്യമൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും ആ ടൈം വരെ നന്നായിട്ട് റിവൈസ് ചെയ്യണം. അധികം വൈകാതെ തന്നെ ഞാൻ ക്ലാസ്സുമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു റെസ്റ്റിലാണ്, വീട്ടിലെ ചെറിയൊരു വീഴ്ചയൊക്കെ വീണു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും അപ്പോഴത്തേക്ക് നന്നായിട്ട് പഠിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുക. എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനിയിപ്പം ഓണമൊക്കെ വരികയാണ്. അപ്പം ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നമുക്ക് വേണം, പക്ഷേ നമ്മുടെ പഠനത്തിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. 18-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത്, ഡിഗ്രി ലെവൽ എക്സാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോഴേ നിങ്ങൾ റിവിഷൻ തുടങ്ങിക്കോളൂ. കാരണം നമ്മൾ റിവിഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് പോർഷൻസ് ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ റിവിഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് അപ്പോഴത്തേക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുവരെ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സും നിങ്ങൾ ആ ദിവസം പഠിക്കുക. അതിനോടൊപ്പം തന്നെ റിവിഷനും കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യൂന്നൊന്ന് വിചാരിക്കേണ്ട. റിവിഷനും ചെയ്യുക, അതിനോടൊപ്പം തന്നെ പുതിയ നിങ്ങൾക്ക് പഠിക്കാൻ ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കൂടി നിങ്ങൾ അതിൻ്റെ കൂടി പഠിച്ചു പോവുക. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം പഠിച്ചിരിക്കണം. നമ്മൾ ജി കെ പോർഷൻസ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവാതെ അതിനോടൊപ്പം നിങ്ങൾ ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അതിന് നമുക്ക് നല്ല മാർക്കാണ് വരുന്നത്. മാത്സിന് മൊത്തത്തിൽ റീസണിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ട് 20 മാർക്കാണുള്ളത്. അതുപോലെ മലയാളത്തിന് 10 മാർക്കുണ്ട്, ഇംഗ്ലീഷിന് 10 മാർക്കുണ്ട്. അപ്പോൾ അതുകൂടി അതെല്ലാം കൂടി നോക്കുമ്പോൾ തന്നെ നമുക്കൊരു 40 മാർക്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സിന് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒരു കുറച്ച് ദിവസം, ഒരാഴ്ച ഞാൻ വിചാരിക്കുന്ന, ഒരാഴ്ച കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്തായാലും നിങ്ങളെ ക്ലാസ് വിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല. എന്തായാലും ഞാൻ ക്ലാസ്സൊക്കെ എടുക്കും, ഉഷാറായിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ മുമ്പത്തെ പോലെ തന്നെ വരും. അപ്പോൾ നിങ്ങളെ കാര്യമൊന്നും അറിയിച്ചതേ ഉള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ് ഇടുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ കരുതില്ലേ മിസ്സിന് എന്ത് പറ്റി, ഇപ്പോൾ ക്ലാസ്സൊന്നും എടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒക്കെ സുഖമായി കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.